നമസ്കാരം, എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യം ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയപ്പോൾ അവിടുത്തെ നേദ്യം കഴിക്കാൻ എനിക്ക് പറ്റി. അപ്പോൾ ഊണ് കഴിക്കുമ്പോൾ മത്തങ്ങാ പച്ചടി ഉണ്ടായിരുന്നു, വളരെ ടേസ്റ്റി ആയിരുന്നു. അത് ഭഗവാന്റെ മത്തങ്ങാ പച്ചടി കഴിക്കുന്ന കാരണവും നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിലും ഒന്ന് അതുപോലെ ഉണ്ടാക്കിയാലോ. ഞാൻ വിചാരിച്ചു അതുപോലെയൊന്നും ആവില്ല, എന്നാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം വിചാരിച്ചു. ഉണ്ടാക്കി നോക്കിയപ്പോൾ അതുപോലെ തന്നെ അത്ര എത്തിയില്ലെങ്കിലും നല്ല അടിപൊളി മത്തങ്ങാ പച്ചടി എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ മുമ്പിലും ഒന്ന് പ്രസൻറ്റ് ചെയ്യാമെന്ന്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പച്ചടിയാണ്, വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് മത്തങ്ങാ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ അടുക്കളയിലേക്ക് പോയിട്ട് കാണിച്ചു തരാം. നമുക്ക് മത്തങ്ങ കൊണ്ട് നല്ല ഒരു മധുര പച്ചടി ഉണ്ടാക്കിയാലോ. ഇത് ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്നാണ്. അന്നേ തൊട്ട് ഞാൻ വിചാരിച്ചതാണ് മത്തങ്ങ കൊണ്ട് മധുര പച്ചടി ഉണ്ടാക്കണം. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. ഒരു 250 ഗ്രാം മത്തങ്ങ ഇതുപോലെ അരിഞ്ഞത് ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയൊരു പാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഈ മത്തങ്ങയും തക്കാളിയും, രണ്ട് തക്കാളി, ചെറിയ തക്കാളിയാണ്, രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് അതിലോട്ട് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്ര വെള്ളേ വേണ്ടു കേട്ടോ ഇത് വേവാൻ. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇത് തിളച്ചു കഴിഞ്ഞാൽ ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം. പച്ചടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: തേങ്ങ 1/2 മുറി എടുത്തിട്ടുണ്ട്, 1/2 teaspoon ജീരകം, 2 പച്ചമുളക്. നമുക്ക് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പൊ പേസ്റ്റായിട്ട് തേങ്ങ അരച്ചെടുത്തു. ഈ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് 1 cup മോര്, ഈ മോരൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഈ തൈര് നമ്മൾ അടിച്ചെടുക്കണത് പിരിയാതിരിക്കാനാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് നമുക്കിതിന് ആവശ്യം, അതായത് കട്ട തൈര്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മിൽമട തൈരാണ്. അപ്പം ഞാൻ അത് അടിച്ചെടുത്തിട്ട് വരാം. പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ കടുക്, നന്നായി പൊടിച്ചെടുത്ത കടുകാണ്. വറുത്തിടാൻ വറ്റൽമുളക്, കടുക്, കറിവേപ്പില, പിന്നെ കുറച്ച് പഞ്ചസാരയെ നമുക്കിതിൽ ചേർക്കണം. അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നമുക്കിത് വെന്തോ നോക്കാം. എപ്പോഴും വെന്തുടയണ്ട കേട്ടോ, അപ്പൊ അത് കലങ്ങി പോവേ. ആ ഇത് വെന്തിരിക്കുന്നു, അത്ര വേവും മതി. മത്തങ്ങയല്ലേ, പെട്ടെന്ന് വേവും. ഇതിലേക്ക് നമുക്ക് ഈ അടിച്ച തൈര് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ ഇപ്പൊ ഏകദേശം 1/2 teaspoon ഇട്ട് കൊടുക്കണത്. എന്നിട്ട് പോരെങ്കിൽ നമുക്ക് അപ്പിട്ട് കൊടുക്കാം. ഇതിൽ ഉപ്പൊക്കെ പിടിക്കട്ടെ. നമ്മുടെ തൈര് തിളച്ചു. അതിലേക്ക് നമുക്ക് ഈ അരച്ചു വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ ബാലൻസ് ചെയ്യാൻ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 teaspoon പഞ്ചസാര. കഷ്ണം ഉടയാതെ സോഫ്റ്റ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ച കടുക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വറവിടാം. നമ്മുടെ മത്തങ്ങ തക്കാളി പച്ചടി നമുക്ക് വറുത്തിടാം. വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് നമുക്ക് നെയ്യ് ചേർക്കാം. നെയ്യ് ചേർത്താൽ വേറൊരു ടേസ്റ്റാണ്. രണ്ടും കൂടിയിട്ടേ കുറച്ച് മതിയിട്ടാ. ഇത്ര മതി. എണ്ണ ചൂടായി. ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒക്കെ പൊട്ടിക്കഴിഞ്ഞ അപ്പൊ നമ്മുടെ കടുകൊക്കെ പൊട്ടി തുടങ്ങി. അതിൽ നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. Thank you.
നല്ല അടിപൊളി പച്ചടി, നല്ല മണം. എല്ലാവരും ഇത് ട്രൈ ചെയ്യൂ. നമുക്ക് പുതിയ പുതിയ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.